92 മോഡൽ ആണ് ഒറിജിനൽ കേരള 180 ൽ ഒരു പൈസ കുറയില്ല സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയോ പല പ്രാവശ്യമായി ഇത് ആവർത്തിക്കുന്നു എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണ്ട് ആവശ്യമില്ല അത് ഓർമ്മ വേണം പോയി ചായ മടിച്ചുകൊണ്ട് വാടോ ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും വേണ്ടല്ലേ ഹലോ ഈ ആദരഴുത്തരം വാസുള്ളയുടെ വീട് ഏതാ വാസുള്ള മരിച്ചുപോയല്ലോ അയ്യോ ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ വണ്ടി നിർത്ത് താനല്ലേ പറഞ്ഞു വാസുള്ള മരിച്ചുപോയെന്ന് താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ ഫെർണാണ്ടസ് നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല എന്റെ പേര് ബാലസുബ്രഹ്മണ്യം ശരണം ഇതിലും കൂടുതൽ പറ്റേണ്ടതാ ഗുരുവേ ശരണം നിർത്ത് 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 എന്താ ഇത് ബ്രേക്ക് കുറവാ സർ എന്നാ ഇതാണ് ഹോട്ടൽ അത് ഹോട്ടലല്ല ഹോട്ടലിന്റെ ബോർഡ് താത്ത വരണ താത്ത വരണം എന്റെ വീട്ടിൽ പോയി എപ്പോ പോയി ഒരു മണിക്കൂറായി സാറേ റൂം കാണിച്ചു തരാം എനിക്ക് വേറെ പണിയുണ്ട് വന്നട്ടെ വേഗം വന്നട്ടെ അയ്യോ ഇതാണ് റൂം അല്ലേ അല്ല റൂമിന്റെ പൂട്ട് പോരാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഫാനില്ല വെള്ളമില്ല പിന്നെ എന്നെ പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് ആ 4-5 മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ തരണം 1000 ഉണ്ട് ഇരിക്കൂ സോറി ഇവിടെ ഇരിക്കാനൊന്നുമില്ല ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് വന്നേ ഒരു കാര്യം പറയാനുണ്ട് വേഗം വിട്ടേക്കണ എന്നിട്ട് വേണം ഇവിടെ തടവാൻ ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്ങക്കൊടങ്ങളെ വേഗം വരാൻ എന്ത് നല്ല പാട്ടാ വലിക്കലെ വലിക്കല് ആളുകൾ കാണും മേലിൽ ആവർത്തിക്കരുത് മേലിൽ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ എടാ പുല്ല നീ എന്റെ വീട്ടിൽ മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാണ്ട ആ വാടായിക്ക് ആളെ കിട്ടി അമ്മോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നുണ്ടല്ലോ തപ്പിക്കൊണ്ടുവന്നു ആ ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല ഒരു എഞ്ചിനീയറാ ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ ഞാനും വാങ്ങി 1000 രൂപ അഡ്വാൻസ് ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കാം നീ വാ ഏ ഞാനങ്ങോട് വരില്ല പുലിയോലാവും ഏ എന്ന് പറഞ്ഞാ പറ്റില്ല നീ വാ ഏ ശരിയാവില്ല എന്നാ ഒരു കാര്യം ചെയ്യാം നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെന്താ അതെയോ എന്നാ പോവാ അമ്മോ സൂര്യ നെല്ലിക്ക ഇയാൾ ഇവിടെ പോയി കിടക്കുന്നത് ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത ഇതാണ് താത്ത ഭയങ്കര നാണക്കാരിയാ എവിടെയോ ഞാനിത് വൈഫാ ഞാനൊരു എഞ്ചിനീയറാ മാരീഡല്ല പക്ഷെ വളരെ ഡീസന്റ് ഞാനിവിടെ താമസിക്കുന്നോണ്ട് വേറെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതാളെ കണ്ടപ്പോഴേ പിടി കിട്ടി ശല്യം മാത്രം ഉണ്ടാവൂലെന്ന് താമസിക്കാണ്ട് താമസിക്കാൻ നോക്ക് താമസിക്കണ്ട അല്ല സമയം താമസിക്കണ്ട വെള്ളമൊക്കെ ഉണ്ടല്ലോ ഞാൻ വെള്ളോടി നിർത്തി അയ്യോ അതല്ല കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട് അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ അതെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ മോളി തന്നെ കഴിഞ്ഞോളണം അതെന്ത് അല്ല ഇവിടെ ഒരു പുള്ളിയുണ്ട് അവനോട് പറഞ്ഞാ മതി പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചോണ്ടേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് കണ്ടു കാണാൻ വയ്യില്ല ഞാനങ്ങനെ വെളിയിലിറങ്ങനെ സൈസ് അല്ല അമ്മോ
ഇനിയിപ്പോ ആ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയ ഇനി കുളിച്ച് കയറാം. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും ഇവിടില്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ. സാർ മോളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? ആ എന്റെ ഇത് എന്റെ ഒരു സന്തോഷം. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ. നീ ആരടാ? കിരീടമില്ലാത്ത രാജാവ്. ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി തൗസൻഡ്. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കൂ. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ, ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു. ആ ഓക്കെ ഓക്കെ. ഓ, അത് ശരി. പ്രാണാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാണോ എടോ? താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ആം എൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുനെയും രാധയും ശീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന, ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റ മുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേണ്ട എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ. കൈ കൊണ്ട് കക്കാൻ അറിയാം, പക്ഷേ നിൽക്കാൻ അറിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ മിസ്റ്റർ? ഞാനോ? ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവുമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാല, ബാലന്റെ നാടെവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, യെസ്, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റ മുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്? പമ്പരങ്ങൾ നമ്മൾ മാനത്തെ മദ്ദളങ്ങൾ, പാതിര കാറ്റുടക്കി കത്തിയാളുന്ന മേൽക്കൂരകൾ, ഉള്ളും അരവയർ നിറമിറയ്ക്കാം.